കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് സോഷ്യൽ മീഡിയയിലും അതേപോലെ ഓൺലൈൻ മീഡിയകളിലൊക്കെ പേടിപ്പെടുത്തുന്ന ഒരു വാർത്തയാണ് കോവിഡ് ബാധിച്ച രോഗികൾ കോവിഡ് നെഗറ്റീവ് ആയ ശേഷവും ബ്ലാക്ക് ഫംഗസ് അഥവാ കറുത്ത ഫംഗസ് എന്ന് പറയുന്ന ഒരു അസുഖം ബാധിച്ച് മരണമടയുന്നു എന്നുള്ളൊരു വാർത്ത. അപ്പോൾ എന്താണ് ഇതിൻ്റെ യാഥാർത്ഥ്യമെന്ന് നമുക്ക് നോക്കാം. ഹലോ എവ്രി വൺ, ഞാൻ ഡോക്ടർ മുഹമ്മദ് റാഫി, തൃശ്ശൂർ ജീവോദയ മിഷൻ ഹോസ്പിറ്റലിലെ പീഡിയാട്രിക് കൺസൾട്ടൻ്റാണ്. ഇന്ന് കോവിഡ് നമ്മളെയൊക്കെ പേടിപ്പിച്ചുകൊണ്ട് മുന്നേറുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഓൺലൈൻ മീഡിയകളിലും സോഷ്യൽ മീഡിയ വാട്സാപ്പിലൊക്കെ തന്നെ പ്രചരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മെസ്സേജാണ് മ്യൂക്കർ മൈക്കോസിസ് എന്ന് പറയുന്ന ഒരു ഫംഗസിനെ കുറിച്ചുള്ള വാർത്തകൾ. ഒരുപാട് ആളുകൾ ഈ ഫംഗസ് ബാധിച്ച് മരിച്ചു, ഓക്സിജൻ വഴിയാണ് ഈ ഫംഗസ് ശരീരത്തിൽ എത്തുന്നത്, ഓക്സിജൻ ഹ്യൂമിഡിഫൈ ചെയ്യാൻ ഉപയോഗിക്കുന്ന വെള്ളത്തിൻ്റെ അശുദ്ധി കാരണമാണ് ഈ ഫംഗസ് ശരീരത്തിലെത്തുന്നത്, അങ്ങനെ പല രീതിയിലുള്ള മെസ്സേജുകൾ കാണുന്നുണ്ട്. അപ്പോൾ എന്താണ് ഇതിൻ്റെ യാഥാർത്ഥ്യം എന്ന് നമുക്ക് നോക്കാം. മ്യൂക്കർ മൈക്കോസിസ് എന്ന് പറയുന്നത് അഥവാ സൈഗോമൈക്കോസിസ് എന്ന് പറയുന്ന ഫംഗസ് സൈഗോമൈസെറ്റ്സ് എന്ന് പറയുന്ന ഒരു ഫംഗസ് കുടുംബത്തിൽപ്പെട്ട ഒരു ജീവിയാണ്. അപ്പോൾ അത് സാധാരണ ഭൂമിയിലെ എല്ലാ സ്ഥലത്തും ഉണ്ട്. നമ്മൾ നശിച്ചുകൊണ്ടിരിക്കുന്ന മരങ്ങൾ, ചെടികൾ, അതേപോലെ ദ്രവിച്ചുകൊണ്ടിരിക്കുന്ന അനിമൽ ബോഡി, ബ്രെഡ്, ചീസ്, കേടാവുന്ന ഫ്രൂട്ട്സ്, ഇങ്ങനെ എല്ലാ സാധനത്തിലും ഷുഗറിൻ്റെ കണ്ടൻറ്റുള്ള എല്ലാ വസ്തുവിലും ഈ ഫംഗസിന് ജീവിക്കാൻ പറ്റും. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒന്നോ രണ്ടോ ദിവസം കൊണ്ട് തന്നെ ഭയങ്കരമായിട്ട് വളരാൻ കഴിവുള്ള, ഫാസ്റ്റ് ഗ്രോയിങ് ആയിട്ടുള്ള ഒരു ജീവിയാണ് ഈ ഫംഗസ്. അപ്പോൾ ഇത് സാധാരണഗതിയിൽ ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരാളുടെ ശരീരത്തിൽ എത്തിക്കഴിഞ്ഞാൽ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കില്ല. പല രീതിയിൽ ഈ ഫംഗസിന് നമ്മുടെ ശരീരത്തിനകത്ത് കയറാൻ പറ്റും. ഇതിൻ്റെ സ്പോറുകൾ അഥവാ വിത്തുകൾ അന്തരീക്ഷ വായുവിലും മണ്ണിലും ഒക്കെ തന്നെ ഉണ്ടാവും. അപ്പോൾ അത് നമ്മൾ ശ്വാസം എടുക്കുന്ന സമയത്ത് നമ്മുടെ ശ്വാസകോശത്തിലേക്ക് കയറാം, കുടിക്കുന്ന വെള്ളത്തിലൂടെ, ഭക്ഷണത്തിലൂടെയൊക്കെ, കേടായ ഭക്ഷണത്തിലൂടെയൊക്കെ വയറിൻ്റെ ഉള്ളിലെത്താം. ചിലപ്പോൾ തൊലിപ്പുറമെയുള്ള മുറിവുകൾ, പൊള്ളൽ, ഇതിലൂടെയൊക്കെ തന്നെ തൊലിക്കകത്ത് കയറാം. അങ്ങനെ പല രീതിയിൽ ഈ ഫംഗസിന് ശരീരത്തിൻ്റെ ഉള്ളിലെത്താൻ സാധിക്കും. നമ്മളൊരു ഹെൽത്തി ആയിട്ടുള്ള, നോർമലായിട്ടുള്ള പ്രതിരോധ ശേഷിയുള്ള ഒരാളുടെ ശരീരത്തിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ മാക്രോഫേജുകൾ അതേപോലെ ന്യൂട്രോഫിൽസ്, പ്രതിരോധ ശേഷി, പ്രതിരോധ സംവിധാനത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഈ രണ്ട് തരം കോശങ്ങൾ ഈ ഫംഗസിനെ പൂർണ്ണമായിട്ട് തന്നെ നശിപ്പിച്ച് കളയും. അതുകൊണ്ട് ഹെൽത്തി ആയിട്ടുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു പ്രശ്നം ഉണ്ടാക്കില്ല. എന്നാൽ പ്രതിരോധ ശേഷി തകരാറിലായിട്ടുള്ള ആളുകൾ അഥവാ അൺകൺട്രോൾഡ് ആയിട്ടുള്ള ഡയബറ്റീസ്, ഷുഗറുള്ള ആളുകൾ, അതേപോലെ ക്രോണിക് കിഡ്നി ഡിസീസ്, കിഡ്നിയുടെ അസുഖം, ഡയാലിസിസ് ചെയ്യുന്ന ആളുകൾ, അല്ലെങ്കിൽ എൻ സ്റ്റേജ് ആയിട്ടുള്ള കിഡ്നി ഡിസീസ് ഉള്ള ആളുകൾ, ക്യാൻസർ ബാധിച്ച് ചികിത്സ എടുക്കുന്ന ആളുകൾ, അവയവം മാറ്റിവെച്ച കിഡ്നിയോ കരളോ ഒക്കെ മാറ്റിവെച്ചിട്ട് ഇമ്മ്യൂണോ സപ്രസീവ് ആയിട്ടുള്ള മെഡിസിൻസ് എടുക്കുന്ന ആളുകൾ, അതേപോലെ വളരെ കാലം ബെഡ് റിഡൺ ആയിട്ട് ശരീരത്തിൻ്റെ പോഷകങ്ങളെല്ലാം നഷ്ടപ്പെട്ട് മാലിനരിഷ്ടമായിട്ട് കിടക്കുന്ന ആളുകൾ, പ്രായം തികയാതെ പ്രസവിക്കപ്പെട്ട കുട്ടികൾ, ഇങ്ങനെയൊക്കെ പ്രതിരോധ ശേഷി തകരാറിലായിട്ടുള്ള ആളുകളെയാണ് ഈ ഫംഗസ് അസുഖമായിട്ട് ബാധിക്കുന്നത്. പക്ഷെ ബാധിച്ചു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ മരണം സംഭവിക്കാവുന്ന, മോർട്ടാലിറ്റി റേറ്റ് അഥവാ മരണസാധ്യത ഭയങ്കരമായിട്ട് കൂടുതലുള്ള ഒരു ഫംഗസാണിത്. ഇത് ശരീരത്തിൽ കടക്കുന്ന വഴികൾ നമ്മൾ പറഞ്ഞു, ശ്വാസം എടുക്കുമ്പോൾ അതിലൂടെ കടക്കാം, കുടിക്കുന്ന വെള്ളത്തിലൂടെയും ഭക്ഷണത്തിലൂടെയും ഒക്കെ കടക്കാം, തൊലിപ്പുറമേ കൂടെ കടക്കാം. അപ്പോൾ ശ്വാസമെടുക്കുന്ന സമയത്ത് ഈ വായുവിലൂടെ കടക്കുന്ന ഫംഗസിൻ്റെ സ്പോറുകൾ മൂക്കിലും മൂക്കിൻ്റെ ചുറ്റുമുള്ള പാരാനാസൽ സൈനസ് എന്ന് പറയും, നമ്മുടെ മുഖത്തും തലയുടെ ഈ നെറ്റിയുടെ ഭാഗത്തൊക്കെയുള്ള എയർ, നമ്മുടെ തലയുടെ വെയിറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള എയർ ക്യാവിറ്റീസ് ഉണ്ട്, അതിനകത്തേക്കൊക്കെ ഈ സ്പോറുകൾ എത്തിക്കഴിഞ്ഞാൽ, പ്രതിരോധ ശേഷി കുറഞ്ഞ ആളുടേതാണെങ്കിൽ ആ സ്ഥലത്ത് അവിടുത്തെ മ്യൂക്കോസ, തൊലിയുടെ ഉള്ളിലുള്ള മ്യൂക്കോസയിൽ, കോശങ്ങളിൽ ഇത് പറ്റിപ്പിടിച്ച് അവിടെ അള്ളിപ്പിടിച്ച് സാധാരണ പൂപ്പൽ വളരുന്ന പോലെ തന്നെ, നമ്മൾ ബ്രെഡിലൊക്കെ പൂപ്പൽ കാണുന്ന പോലെ തന്നെ അത് ശരീരത്തിൻ്റെ അകത്തേക്ക് ആഴ്ന്നിറങ്ങിയിട്ട് ആ ഭാഗത്തെ കോശങ്ങളെ, ടിഷ്യൂവിനെ മൊത്തമായിട്ട് നശിപ്പിക്കുന്ന ഒരു പ്രോപ്പർട്ടിയാണ്. അതേപോലെ രക്തക്കുഴലുകളിലേക്ക് ആഴ്ന്നിറങ്ങിയിട്ട് വ്യാപിച്ച് രക്തത്തിൽ കട്ട പിടിച്ച് രക്തോട്ടം തടയുന്ന ഒരു അവസ്ഥയുണ്ടാകും. ഇതിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഏത് ഭാഗത്തിലൂടെയാണ് കയറുന്നത് അതിനനുസരിച്ചിരിക്കും ലക്ഷണങ്ങൾ. ഏറ്റവും പ്രധാനമായിട്ട് വായുവിലൂടെയാണ് കടക്കുന്നത്, അതുകൊണ്ട് തന്നെ ഈ പാരാനാസൽ സൈനസുകളെയും തലച്ചോറിനെയാണ് ഇത് ബാധിക്കുന്നത്. മൂക്കിൽ നിന്നും പാരാനാസൽ സൈനസിലേക്ക് കയറിക്കഴിഞ്ഞാൽ പാരാനാസൽ സൈനസിൻ്റെ ഉള്ളിൽ ഇത് വളരുകയും ആ ഒരു മാസ് എഫക്റ്റ് അഥവാ പൂപ്പലിങ്ങനെ കട്ട പോലെ വന്നു കഴിഞ്ഞാൽ അത് പാരാനാസൽ സൈനസിലെ എല്ലുകളുടെ മേൽ പ്രഷർ ചെലുത്തുകയും ആ ഭാഗം ദ്രവിച്ച് അത് തലച്ചോറിൻ്റെ, തലയോട്ടിയുടെ ഉള്ളിലേക്ക് സ്പ്രെഡ് ചെയ്യാനും സാധിക്കും. അതേപോലെ തന്നെ
ഈ രക്തക്കുഴലുകളിൽ ബാധിച്ചു കഴിഞ്ഞാൽ അവിടുന്ന് അങ്ങോട്ടുള്ള രക്തോട്ടം തടസ്സപ്പെടുന്നു. അപ്പോൾ ആ രക്തോട്ടം തടസ്സപ്പെട്ട ഭാഗങ്ങളൊക്കെ നശിക്കുകയും അതിലൂടെ ഈ ഫംഗസിന് പെട്ടെന്ന് തന്നെ വ്യാപിക്കാനും സാധിക്കും. പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത, അല്പം അസിഡിക് ആയിട്ടുള്ള ഒരു എൻവയൺമെൻറ്റിലാണ് ഇത് നന്നായിട്ട് വളരുക. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇത്തരത്തിലുള്ള അസുഖങ്ങളുള്ള ആളുകൾ, ക്രോണിക് ആയിട്ടുള്ള കിഡ്നി ഡിസീസ് ഉള്ള ആളുകൾ, അതേപോലെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കോവിഡ് ഓൾറെഡി ഒരു അസുഖമുള്ള ആൾക്ക് കോവിഡും കൂടി പിടിപെടുമ്പോൾ ആ പ്രതിരോധശക്തി കൂടുതൽ തകരാറിലാവുകയും കോവിഡ് ന്യൂമോണിയയുടെയും മറ്റും ഭാഗമായിട്ട് ഹൈപ്പോക്സിയ, ഓക്സിജൻ്റെ അളവ് കുറയുന്ന അവസ്ഥയിൽ രക്തത്തിലെ അസിഡിറ്റി കൂടുകയും വൈറസ് ഈ ഫംഗസിന് വളരാനുള്ള നല്ലൊരു അനുകൂലമായിട്ടുള്ള സാഹചര്യം ഒരുങ്ങുകയും ചെയ്യും. അപ്പോൾ ഈ പാരനാസൽ സൈനസിലെത്തിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ലക്ഷണങ്ങളായിട്ട് വരുന്നത് സൈനസൈറ്റിസിൻ്റെ ലക്ഷണങ്ങൾ വരും. പനിയുണ്ടാവും, ശക്തമായിട്ടുള്ള കഠിനമായിട്ടുള്ള തലവേദനയുണ്ടാവും. മൂക്കിൻ്റെ ചുറ്റുമുള്ള ഭാഗങ്ങളിലാണിത്, മൂക്കിൻ്റെ ഈ കണ്ണിൻ്റെയൊക്കെ ഭാഗങ്ങളിൽ. അതുകൊണ്ട് തന്നെ കണ്ണിൻ്റെ പിറകിലോട്ടൊക്കെ സ്പ്രെഡ് ചെയ്ത് കഴിഞ്ഞാൽ കണ്ണിൻ്റെ ബാക്കിൽ വേദനയുണ്ടാവും. തല കുനിക്കുന്ന സമയത്ത് സഹിക്കാൻ പറ്റാത്ത വേദന വരും. മുഖത്ത് നീര് വന്ന് വീർത്ത് ചുമന്ന് തുടുത്ത് ആ ഭാഗത്തുള്ള മാംസത്തിനെയൊക്കെ ബാധിക്കുന്നത് കൊണ്ട് തന്നെ മുഖത്ത് ചോപ്പ്, തടിപ്പ്, നീര് ഇങ്ങനത്തെ ലക്ഷണങ്ങളൊക്കെ ഉണ്ടാവും. കണ്ണ് അനക്കാൻ പറ്റാത്ത അവസ്ഥ വരും. കണ്ണിൻ്റെ പിറകിൽ പ്രഷർ വന്നിട്ട് കണ്ണ് തീരെ ചലിപ്പിക്കാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാവും. കണ്ണ് പുറത്തോട്ട് തള്ളി വരും. അതേപോലെ കണ്ണ് പൂർണ്ണമായിട്ട് തുറക്കാൻ പറ്റാത്ത ടോസിസ് എന്ന് പറയുന്ന അവസ്ഥ ഉണ്ടാവാം. കാഴ്ചയ്ക്ക് മങ്ങൽ അനുഭവപ്പെടാം. തലയുടെ ഉള്ളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ രക്തക്കുഴലുകളിൽ കട്ട പോലെ നിന്ന് കഴിഞ്ഞാൽ നമ്മൾ സ്ട്രോക്ക് എന്ന് പറയുന്ന അവസ്ഥയുണ്ടാവാം. അല്ലെങ്കിൽ തലച്ചോറിൻ്റെ പല ഭാഗങ്ങളെയും ബാധിച്ചിട്ട് തലച്ചോറിൽ പഴുപ്പ് പോലെ ബ്രെയിൻ ആബ്സസ് ആയിട്ട് വരാം. അങ്ങനെ പല രീതിയിൽ ഇത് പെട്ടെന്ന് തന്നെ ലക്ഷണങ്ങൾ കാണിക്കാം. പിന്നെ ഒരു ശരീരത്തിൻ്റെ ഒരു ഭാഗത്തു നിന്ന് മറ്റ് ഭാഗങ്ങളിലേക്ക് സ്പ്രെഡ് ചെയ്തിട്ട് ഡിസമിനേറ്റഡ് ആയിട്ട് ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തിനെയും ബാധിക്കുന്ന രീതിയിലും ചിലപ്പം അസുഖം ഡെവലപ്പ് ചെയ്യാം. പിന്നെ ശ്വാസത്തിലൂടെ താഴെ എത്തിക്കഴിഞ്ഞാൽ ലങ്സിൽ ഇത് ന്യൂമോണിയ ആയിട്ട് വരാം. ആ സമയത്ത് നമ്മൾ സാധാരണ ന്യൂമോണിയയുടെ ലക്ഷണങ്ങളായിട്ടുള്ള ശ്വാസം മുട്ടൽ, ചുമ, ശക്തമായിട്ടുള്ള നെഞ്ചുവേദന, കഫത്തിൽ രക്തത്തിൻ്റെ അംശം ഇങ്ങനത്തെ ലക്ഷണങ്ങളൊക്കെ കാണാം. മൂക്കുന്നു ഒലിക്കുന്നതിൽ ചിലപ്പോൾ രക്തത്തിൻ്റെ അംശം കാണാം. വയറിനെ ബാധിക്കുന്നത് വളരെ അപൂർവമാണ്, പക്ഷേ അത് ഏറ്റവും സീരിയസ് ആയിട്ടുള്ള അവസ്ഥയാണ്. വയറിനെ ബാധിച്ചു കഴിഞ്ഞാൽ 85% മരണസാധ്യത എന്ന് പറയുന്നത്. വയറിനെ ബാധിച്ചു കഴിഞ്ഞാൽ വയറ് വീർക്കുക, വയറ് വേദന, രക്തം ഛർദ്ദിക്കുക, മലത്തിൽ രക്തത്തിൻ്റെ അംശം കാണുക, കറുത്ത കളറിൽ മലം പോവുക, ഇങ്ങനത്തെ ലക്ഷണങ്ങളൊക്കെ ഉണ്ടാവാം. പിന്നെ തൊലിപ്പുറമെ ബാധിക്കുന്നത് സാധാരണ കുറേ ദിവസം ICU കിടന്ന ആളുകൾ, കാനുലയൊക്കെ ഏറ്റ സ്ഥലങ്ങൾ അല്ലെങ്കിൽ പൊള്ളലൊക്കെ ഏറ്റ സ്ഥലങ്ങൾ അങ്ങനത്തെ ഭാഗങ്ങളിലൊക്കെയാണ് ബാധിച്ചു കഴിഞ്ഞാൽ അത് തൊലിയെയും മാംസത്തെയും എല്ലിനെയും ഒക്കെ ബാധിക്കും. പിന്നെ ഇതിൻ്റെ ചികിത്സ എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു ഫംഗസാണ് ഒരു സ്ഥലത്ത് അള്ളിപ്പിടിച്ച് കയറും. അപ്പോൾ ഏത് ഭാഗം അത് ബാധിക്കുന്ന സ്ഥലത്തെ രക്തക്കുഴലുകളെയും കൂടി ബാധിക്കുന്നത് കൊണ്ട് തന്നെ അങ്ങോട്ടേക്കുള്ള രക്തോട്ടം കുറവായിരിക്കും. നെക്രോസിസ് എന്ന് പറയും, ആ ഭാഗം ദ്രവിച്ചു പോകും. അപ്പോൾ നമ്മൾ ഇഞ്ചക്ഷനോ കാര്യങ്ങളോ കൊടുത്തു കഴിഞ്ഞാൽ ഈ രക്തോട്ടം ഇല്ലാത്ത സ്ഥലത്തേക്ക് മരുന്നെത്തില്ല. അതുകൊണ്ട് തന്നെ ബാധിച്ച ഭാഗം, ഇപ്പോൾ സൈനസ് ആണെങ്കിൽ അല്ലെങ്കിൽ പാരാനാസൽ ഏരിയാസ് ഒക്കെ ആണെങ്കിൽ ഏത് ഭാഗത്താണോ ബാധിച്ചിരിക്കുന്നത് ആ ഭാഗം കംപ്ലീറ്റ് പൂർണ്ണമായിട്ട് സർജറി ചെയ്ത് നീക്കം ചെയ്യേണ്ടി വരും. എന്നിട്ട് മരുന്നുകളും അതിൻ്റെ കൂടെ മരുന്നുകളും കൊടുത്തു കഴിഞ്ഞാൽ തന്നെ ഒരു 40-50% സർവൈവൽ ഉണ്ടാവുള്ളൂ. അഥവാ ബാധിച്ചു കഴിഞ്ഞാൽ മരണപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ കോവിഡ് രോഗികളിൽ ഇതിൻ്റെ ഒരു റിസ്ക് ഫാക്ടർ എന്ന് പറയുന്നത് കോവിഡ് ന്യൂമോണിയയുടെ ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് കൊടുക്കുന്ന സ്റ്റീറോയിഡുകളാണ്. സ്റ്റീറോയിഡ് ഹൈഡോസ് കൊടുക്കുന്ന സമയത്ത് ശരീരത്തിൻ്റെ പ്രതിരോധ ശക്തി വളരെ കുറഞ്ഞിരിക്കും. കാരണം കോവിഡ് ന്യൂമോണിയയുടെ ARDS എന്ന് പറയുന്ന കണ്ടീഷനെ കൺട്രോൾ ചെയ്യണമെങ്കിൽ ശരീരത്തിൻ്റെ അബ്നോർമലായിട്ടുള്ള പ്രതിരോധ ശക്തിയെയും കൂടി നമ്മൾ താഴ്ത്തി വെക്കേണ്ട അവസ്ഥയുണ്ടാവും. പ്രതിരോധ ശക്തി അബ്നോർമലായിട്ട് റെസ്പോണ്ട് ചെയ്യുന്നത് കൊണ്ടും കോവിഡിലെ പ്രശ്നങ്ങളുണ്ടാകും. അപ്പോൾ അതിൻ്റെ ചികിത്സയുടെ ഭാഗമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ് സ്റ്റീറോയിഡുകൾ. അപ്പോൾ നമ്മുടെ നാട്ടിലെ കൾച്ചർ എന്ന് പറഞ്ഞാൽ എന്ത് മരുന്ന് വേണമെങ്കിലും നമുക്ക് നെറ്റിൽ സെർച്ച് ചെയ്ത് അതിൻ്റെ എഫക്റ്റൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ മെഡിക്കൽ ഷോപ്പിൽ ചോദിച്ചാൽ നമുക്കത് കിട്ടുകയും ചെയ്യും. ഈവൻ ഇഞ്ചക്ഷൻസ് പോലും ബ്ലാക്ക് മാർക്കറ്റിൽ കിട്ടും. അപ്പോൾ ചെറിയ ലക്ഷണങ്ങളുള്ള ആളുകൾ തന്നെ, പ്രത്യേകിച്ച് മിക്കവാറും നമ്മുടെ ജനസംഖ്യയുടെ ഒരു 1/3 ആളുകൾക്കെങ്കിലും പ്രായമുള്ള ആളുകൾക്കൊക്കെ ഷുഗറോ പ്രഷറോ അങ്ങനത്തെ മറ്റ് ജീവിതശൈലി രോഗങ്ങളും കൂടി ഉണ്ടാവും. അപ്പോൾ ഈ ഷുഗറൊക്കെയുള്ള ആളുകൾ അല്ലാത്ത ആളുകളാണെങ്കിലും ഒരു ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷനോ നിർദ്ദേശമോ ഒന്നും ഇല്ലാതെ ചെറിയ ലക്ഷണങ്ങൾ കാണുമ്പോൾ തന്നെ സ്റ്റീറോയിഡ് മരുന്നുകളൊക്കെ വാങ്ങിക്കഴിച്ചാൽ ഈ ഒരു അപകടത്തിലേക്ക് എത്താനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതാണ് നമ്മൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത്. സ്വയം ചികിത്സ ഒരു ഘട്ടത്തിലും കോവിഡിൻ്റെ ഭാഗമായിട്ട് നമ്മൾ നടത്തരുത്. കൃത്യമായിട്ട് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം അല്ലെങ്കിൽ ആരോഗ്യ പ്രവർത്തകരുടെ നിർദ്ദേശപ്രകാരം മാത്രമേ ചികിത്സ എടുക്കാവൂ. പിന്നെ ഓക്സിജനിലൂടെ പകരുന്ന എന്ന് പറഞ്ഞാൽ നമ്മൾ വായുവിലൂടെ പകരുന്ന ആ ഒരു റിസ്ക് ഓക്സിജനിലും ഉണ്ടാവും. അല്ലാതെ ഓക്സിജൻ ഹ്യൂമിഡിഫൈ ചെയ്യുന്ന വെള്ളത്തിലൂടെ കിട്ടാനുള്ള സാധ്യതയൊക്കെ വളരെ കുറവാണ്. അങ്ങനെ എവിഡൻസ് ഒന്നും ഇല്ലതാണ്. അപ്പോൾ
ഓക്സിജൻ കൊടുത്തു കഴിഞ്ഞാൽ മ്യൂക്കർമൈക്കോസിസ് വരും എന്ന് പേടിച്ച് ഓക്സിജൻ ഒഴിവാക്കുന്ന ഓക്സിജൻ തെറാപ്പി സ്വീകരിക്കാതെ മരണപ്പെടുന്ന റിപ്പോർട്ടുകളുണ്ട് അപ്പോൾ ഓക്സിജൻ തെറാപ്പി സ്വീകരിക്കാതെ ഒഴിവാക്കാൻ പേടിക്കേണ്ട കാര്യമില്ല ഓക്സിജൻ കൊടുത്തില്ലെങ്കിലും പ്രതിരോധശക്തി കുറഞ്ഞിരിക്കുന്ന ആളുകളിൽ ശരീരത്തിൽ ഓക്സിജൻ്റെ അളവ് കുറയുമ്പോൾ ആക്ച്വലി ഈ ഫംഗസിന് വളരാനുള്ള അനുകൂല സാഹചര്യം ഉണ്ടാവുക ചെയ്യും അപ്പോൾ ഓക്സിജൻ തെറാപ്പി ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റിലും ഒരു പ്രധാനപ്പെട്ട ഘടകം തന്നെയാണ് അപ്പോൾ നമ്മൾ ഡയബറ്റീസ് ഉള്ള ആളുകൾ അവരുടെ പ്രമേഹത്തിൻ്റെ ഷുഗറിൻ്റെ അളവ് കൃത്യമായിട്ട് നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോവുക പ്രമേഹത്തിൻ്റെ മരുന്നുകൾ ഇൻസുലിനോ ഗുളികയോ എന്താണെന്ന് വെച്ചാൽ അതെടുക്കുക കൃത്യമായിട്ടുള്ള വൃത്തി പേഴ്സണൽ ഹൈജീൻ പാലിക്കുക ഭക്ഷണത്തിനും പൂപ്പൽ പിടിച്ച ഭക്ഷണങ്ങളോ മറ്റോ ഒന്നും കഴിക്കാതിരിക്കുക മാസ്ക് കൃത്യമായിട്ട് ധരിക്കുക മാസ്ക് ഇടയ്ക്കിടയ്ക്ക് മാറ്റുകയും ചെയ്യുക നമ്മൾ ഉപയോഗിച്ച മാസ്ക് തന്നെ വീണ്ടും വീണ്ടും ഉപയോഗിക്കുന്ന സമയത്ത് അതിൽ ഫംഗസ് വളരാനുള്ള സാധ്യത കാരണം നമ്മുടെ ശ്വസന വായുവിൽ ഈർപ്പം ഉണ്ടാകും ആ ഈർപ്പം മാസ്കിൽ പറ്റി പിടിച്ചിട്ട് അവിടെ ഫംഗസിന് വളരാനുള്ള നല്ലൊരു സാഹചര്യം ഉണ്ടാകും അപ്പോൾ സർജിക്കൽ മാസ്കുകളാണെങ്കിൽ 8 മണിക്കൂർ കഴിഞ്ഞാൽ അത് മാറ്റണം അല്ലാതെ തുണി മാസ്കുകളാണെങ്കിലും മാറ്റിയിട്ട് വാഷ് ചെയ്തിട്ടേ ഉപയോഗിക്കാൻ പാടുള്ളൂ പിന്നെ കോവിഡിൻ്റെ ഭാഗമായിട്ട് സ്റ്റീറോയിഡുകളോ മറ്റ് മരുന്നുകളോ ഒന്നും തന്നെ സ്വയം ചികിത്സ ഒരിക്കലും തന്നെ അതിൻ്റെ പിറകെ പോവാതിരിക്കുക നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അത്ര പേടിക്കേണ്ട അസുഖമൊന്നുമല്ല മ്യൂക്കർമൈക്കോസിസ് അതിൻ്റെ എന്താ കോംപ്ലിക്കേഷൻസ് വളരെ കൂടുതലാണ് പക്ഷേ കോവിഡിലാണെങ്കിൽ പോലും വളരെ അപൂർവമായിട്ട് മാത്രമേ ഈ മ്യൂക്കർമൈക്കോസിസ് എന്ന് പറയുന്ന കണ്ടീഷൻ ഉള്ളൂ അപ്പോൾ ഒരുപാട് ആളുകൾക്ക് കോവിഡ് പിടിപെടുന്ന സമയത്ത് മ്യൂക്കർമൈക്കോസിസും അതിൽ കുറച്ച് ആളുകൾക്കൊക്കെ വരുന്നു എന്നുള്ളത് മാത്രമാണ് മീഡിയ ഇതിനെ ഹൈലൈറ്റ് ചെയ്യാനുള്ള ഒരു കാരണം അപ്പോൾ നമ്മളൊക്കെ ജാഗ്രത പാലിക്കുക ഈ ഒരു കാലവും നമുക്ക് അതിജീവിക്കും ബൈ